വൈകുന്നേരം 3 മണിക്ക് വടകര കൊപ്ര ഭവനിൽ കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് ചേരുന്ന ഒരു യോഗത്തിൽ വെച്ച് LJDയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൽ പ്രധാനമായും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഞാനും അതുപോലെ തന്നെ ബഹുമാന്യനായ അഡ്വക്കേറ്റ് TM ബാലകൃഷ്ണൻ, അദ്ദേഹം നേരത്തെ ഈ ജനതാദൾ S ആദ്യത്തെ കോഴിക്കോട് ജില്ലാ പ്രസിഡൻ്റായിരുന്നു. വടകര റൂറൽ ബാങ്കിൻ്റെ ഡയറക്ടറാണ് ഇപ്പോൾ. അതുപോലെ തന്നെ ഷിനു വള്ളിൽ മൂപ്പറ് ഞങ്ങളെ കൂടെയായിരുന്നു. അതിനിടയിൽ ഇപ്പോൾ കുറച്ച് കാലം നമ്മുടെ ജോൺ വിഭാഗം ജനതാദളിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി നോമിനേറ്റ് ചെയ്യപ്പെട്ട ആളാണ്. അയാൾക്കും അതിൻ്റെ പ്രവർത്തനങ്ങളോടും യോജിപ്പുണ്ട്. അയാളും നമ്മളെ കൂടെ വരികയാണ്. ഷിനുവിനെ നിങ്ങൾക്കറിയാം എനിക്ക് തോന്നുന്നു. നമ്മളെ വള്ളിൽ ശ്രീധരേട്ടൻ്റെ മകനാണ്, നമ്മളെ പഴയ ചന്ദ്രശേഖരൻ്റെ PA. പിന്നെ ഇതിൽ പങ്കെടുക്കുന്നത് നമ്മുടെ KB അനൂപ്, യുവജനതാദളിൻ്റെ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. നേരത്തെ നമ്മളെ നഗരസഭയിൽ LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് 10ാം വാർഡിൽ മത്സരിച്ച സഖാവാണ്. അപ്പോൾ ഇതിൽ ഈ കേരളത്തിലെ ജനതാ പാർട്ടി ഘടകങ്ങളെ പരസ്പരം യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ശ്രീ CK നാണു MLA ദേവഗൌഡ പാർട്ടി പ്രസിഡൻ്റായിട്ട് നിയോഗിച്ചത്. പക്ഷേ ഒരു വർഷക്കാലം അദ്ദേഹം അനാവശ്യമായ ചർച്ചകൾ നടത്തി അദ്ദേഹത്തിൻ്റെ കൂടെ കോഴിക്കോട് ജില്ലാ പ്രസിഡൻ്റ് ലോഹ്യയും ചേർന്നുകൊണ്ട് പാർട്ടിയെ ഒരു കളിപ്പാട്ടമാക്കി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് സ്വീകരിച്ചത്. ഒരു അസംബ്ലി സീറ്റ് ഒരു ചർച്ച നടക്കുന്ന സമയത്തെല്ലാം തന്നെ, ഗൗരവപ്പെട്ട ചർച്ച നടക്കുന്ന സമയത്തെല്ലാം തന്നെ അസംബ്ലി സീറ്റിൻ്റെ പേരും പറഞ്ഞ് ചർച്ചകൾ വഴിമുടക്കാനുള്ള വളരെ സംഘടിതമായ ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. യഥാർത്ഥത്തിൽ ഈ ജനതാ പാർട്ടികളുടെ ലയനം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ മുമ്പേ തന്നെ സംഭവിക്കേണ്ടതായിരുന്നു. അങ്ങനെ സംഭവിക്കാതെ ഇന്നിപ്പോൾ അനിശ്ചിതമായി ഒരവസ്ഥയിലേക്ക് ഇത് മാറ്റിയതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വതവേ ദുർബല, അതിൻ്റെ കൂടെ ഗർഭിണി എന്നത് പറഞ്ഞതുപോലെയാണ് ജനതാദളസ്. ജനതാദളസിന് പാലക്കാട് ജില്ലയിൽ ഒഴിച്ചു നിർത്തിയാൽ ബഹുജന പിന്തുണയുള്ള ഒരു അടിത്തറ മറ്റ് സ്ഥലങ്ങളിലൊന്നും യഥാർത്ഥത്തിലില്ല. അപ്പോൾ അങ്ങനെയുള്ള അതേസമയം LJD വലിയ തോതിൽ അല്ലെങ്കിലും എല്ലാ ജില്ലകളിലും നല്ല രീതിയിലുള്ള ബഹുജന അടിത്തറയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അപ്പോൾ അവരുമായിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരു പരസ്പരം ബഹുമാനത്തോടു കൂടിയുള്ള ഒരു സമീപനം അന്നത്തെ സംസ്ഥാന പ്രസിഡൻ്റായ നാണു സ്വീകരിച്ചില്ല എന്ന് MLA സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെ അതിൻ്റെ പേരിൽ പാർട്ടി പ്രസിഡൻ്റ് സ്ഥാനത്തു നിന്ന് ദേവഗൌഡ മാറ്റിയ ശേഷം അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം പാർട്ടിക്കുള്ളിലൊരു പാർട്ടി രൂപീകരിച്ചു. പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ പേരിലൊരു ഒരു കൺവെൻഷൻ വിളിച്ചു ചേർത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നാണുവേട്ടൻ്റെ ഇത്രയും കാലത്തെ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കുറേ ആളുകളെ അദ്ദേഹം വഴിയാധാരമാക്കിയപ്പോൾ, ജോർജ് തോമസ്, അതുപോലെ തന്നെ മാത്യു ജോൺ, ചന്ദ്രകുമാർ തുടങ്ങിയിട്ടുള്ള പാർട്ടിയിലെ കുറേ നേതാക്കന്മാരെ ഇപ്പോൾ അപ്പുറത്ത് ഒരു പാർട്ടിക്കകത്ത് തന്നെ ഒരു പാർട്ടി രൂപീകരിച്ച് അങ്ങനെയുള്ളൊരു സംവിധാനം അദ്ദേഹത്തിൻ്റെ മകനെ പിടിച്ചിട്ട് അതിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാക്കി വെക്കുകയും ചെയ്തു. എന്നിട്ട് ഈ നമ്മുടെ നാട്ടിലെ ആളുകളോടെല്ലാം പറയുകയാണ്, എല്ലാവരും ജനതാദളസിലേക്ക് വരണം, ജനതാദളസിൻ്റെ കൂടെ നിൽക്കണം, കൺവെൻഷൻ നടക്കുന്നുണ്ട്, വരണം എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെയൊരു വിരോധാഭാസം ഒരു രാഷ്ട്രീയ നേതാവ് സ്വീകരിക്കുന്നത് കേരളത്തിൽ ആദ്യമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു രാഷ്ട്രീയ നേതാവ് ചെയ്യാത്ത കാര്യമാണ് സ്വന്തം പാർട്ടിക്കകത്തൊരു പാർട്ടി വേറൊരു പാർട്ടി ഉണ്ടാക്കുക, എന്നിട്ട് അത് എൻ്റെ പേരിലെല്ലാം രൂപീകരിച്ചെന്ന് പറഞ്ഞിട്ട് ഇങ്ങേ ഭാഗത്ത് കൺവെൻഷനിൽ പങ്കെടുക്കാൻ പോവുക, ആളുകളെ കാണാൻ വേണ്ടി പോവുക. ഒരേ സമയത്ത് തന്നെ ജനതാദളസിലെ പ്രവർത്തകന്മാരെ ഫോണിൽ വിളിച്ചിട്ട് നിങ്ങളെല്ലാം തന്നെ, ഇപ്പോൾ കാഞ്ഞിക്കാവ് കുഞ്ഞികൃഷ്ണൻ, അയാളോട് അയാൾ ഇയാളെപ്പോൾ തന്നെ ഒരു 82-83 വയസ്സുള്ള ആളാണ്, അയാളെ വഴിയാധാരാക്കി, ഇപ്പോൾ അയാളെ പിടിച്ചിട്ട് കോഴിക്കോട് ജില്ല തന്നെ കൺവീനറാക്കി വെച്ച്, അങ്ങനെയുള്ള ഒരു അവസരവാദപരമായ നിലപാട് സ്വീകരിച്ച് പാർട്ടിയെ ഒരു ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യരാക്കുന്ന ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ ഈ മുൻ സംസ്ഥാന പ്രസിഡൻറ്റും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലാ പ്രസിഡൻറ്റും എല്ലാം ചേർന്നുകൊണ്ട് നടത്തിയത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സംവിധാനത്തിനകത്തു നിന്ന് മുന്നോട്ട് പോവുക ദുഷ്കരമാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്
എല്ലാ ജനതാ പരിവാർ കക്ഷികളും ഒന്നിച്ചു നിൽക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു രൂപപ്പെടലിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുമ്പോൾ അതിനെ തകിടം മറിക്കാനുള്ള ശ്രമങ്ങളാണ് കാണുന്നത് എന്നുള്ളത് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. തീർച്ചയായും ഞങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോകണം എന്നുള്ളതുകൊണ്ട് തന്നെ വടകരയിലെ നല്ല വിഭാഗം പാർട്ടി പ്രവർത്തകന്മാരെ ഞങ്ങൾ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിന് ശ്രമം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വരുന്നതിനോടൊപ്പം വരുന്നില്ലെങ്കിലും അഴിയൂർ പഞ്ചായത്തിലെ പാർട്ടി ഒന്നടങ്കം ജനതാദൾ എസ് വരും ദിവസങ്ങളിൽ ജനതാദൾ എസുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് LJDയിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ്. ഏറാമല പഞ്ചായത്തിലും അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. തീർച്ചയായും ഉള്ള ആളുകൾ, അത്ര ആളുകളെ അവിടെയൊക്കെ ഉള്ളൂ, ഉള്ള ആളുകളെല്ലാം തന്നെ ആ ബന്ധം അവസാനിപ്പിച്ച് ഈ ജനത വടകരയിലെങ്കിലും എല്ലാ ജനതാശക്തികളും ഒന്നിച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടിലേക്ക് മാറി വരണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനോടൊപ്പം സഹകരിക്കണം എന്നാണ്. ഈ വരുന്ന ഇപ്പം January 17 എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് നേതാവ് സഖാ പി ആർ കുറുപ്പിൻ്റെ ചരമവാർഷിക ദിനമാണ്. ആ ദിവസത്തിലാണ് ഞങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് സഖാവുസേ MV ശ്രേയംസ് കുമാർ വടകരയിലെത്തുന്നത്. ആ പരിപാടിയിൽ സഖാവ് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് സഖാവ് മനയത്യേന്ദ്രൻ, അഡ്വക്കേറ്റ് MK പ്രേംനാഥ്, സഖാവ് MK ഭാസ്കരൻ, EP ദാമോദരൻ മാസ്റ്റർ തുടങ്ങിയിട്ടുള്ള നേതാക്കന്മാർ ആ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട്. ഞങ്ങളോടൊപ്പം തന്നെ ജില്ലാ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള N സക്കറിയ, അതുപോലെ തന്നെ ശിവകുമാർ, എലത്തൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശിവകുമാർ തുടങ്ങിയവരെല്ലാം തന്നെ ഞങ്ങളോടൊപ്പം അന്ന് ഈ 17-ാം ദിവസത്തെ പരിപാടിയിൽ ഒത്തുചേരുന്നുണ്ട്. തീർച്ചയായും നിങ്ങളുടെ എല്ലാം അനുഗ്രഹം ഈ ജനതാ പ്രസ്ഥാനത്തിനോടൊപ്പം ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മെട്രൻസ് ഷൂസ് ആൻഡ് ബാഗ്സ്, NH ബൈപാസ്, വടകര. മെട്രൻസ്, ബൈ യുവർ ഡ്രീംസ്. മയൂരം വിളിച്ചെന്ന ഒരു ഏറെ മല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.